السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق، اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. خذ بأيدينا، خذ بأيدينا، خذ بأيدينا،
வல்லத் ஹீலத்துனா அதிருக்கினா யா ரசூலல்லா உல்லர்னா யா ரசூலல்லா يا رسول الله الله سبحانه وتعالى قلنا مت رسول الله صلى الله عليه وسلم தங்களோட பரக்கத் கொண்டு நம்மட மஜ்லிஸ் அல்லாஹ் கபூலாக்குமாறாகட்டே. നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ പടച്ചറപ്പ് പൊറുത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പൊന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ലൈൽ മനാമിൽ യാ അല്ലാഹ് ധാരാളം പ്രാവശ്യം നീ ഞങ്ങൾക്ക് കാട്ടിച്ചു തരണേ അല്ലാഹ്, അവിടുത്തെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ല പറയുന്നില്ല, ഇൻഷാ അല്ല അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്വലാത്തിലേക്ക് നേരെ കടക്കുകയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. വിശുദ്ധമായ റമളാൻ, ആ റമളാന് കഴിഞ്ഞു ശവ്വാൽ മാസത്തിലേക്ക് പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ്, റമളാൻ നല്ല ആത്മീയ ശുദ്ധി വരുത്തി. ഇബാദത്തുകളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടും മറ്റുള്ള നല്ല നല്ല കർമ്മങ്ങളെ കൊണ്ട് നമ്മുടെ ആത്മാവിനെ ശുദ്ധി വരുത്തി. ശവ്വാൽ മാസം നമ്മളിലേക്ക് പെരുന്നാളിന്റെ തുടക്കത്തോടുകൂടി കടന്നു വന്നു. അല്ലാഹു ആ ആത്മശുദ്ധിയിൽ തന്നെ നിലനിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയ വായന പറയേണ്ട സമയമല്ല, നല്ല മഴക്കാലമാണ്. ഇൻഷാ അല്ലാ വിദൂര ദിക്കുകളിൽ നിന്നൊക്കെ ഈ കുഗ്രാമങ്ങളിലേക്ക് എത്തിയത് ഹബീബായ പൊന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലാനാണ്. സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളോട് സങ്കടം പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഏറ്റവും വലിയ ഒരു മജ്ലിസാണ് നമ്മുടെ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ മജ്ലിസ്. അല്ലാഹു ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇവിടെ നല്ല വായനകൾ കേട്ട് ഇൽമ് അതിനെക്കുറിച്ച് നാം ഒരുപാട് കേട്ട് കഴിഞ്ഞു. ഹബീബായ തങ്ങൾ പറഞ്ഞു, കുൻ ആലിമ, നിനക്ക് പറ്റുമെങ്കിൽ എന്താകണം, ഒരു പണ്ഡിതനാകണം. കുൻ അഡ്വക്കറ്റൻ എന്ന് പറഞ്ഞില്ല, പറഞ്ഞിട്ടുണ്ട് നീ ഒരു എഞ്ചിനീയർ ആകണം. അപ്പോ ആലിമൻ എന്ന് പറഞ്ഞതിന്റെ തഹത്തിൽ അതിന്റെ കീഴിൽ എല്ലാം പെട്ടും. ഞാൻ കൂടുതൽ ഇന്ന് വിശദീകരിക്കുന്നില്ല. ഹബീബായ തങ്ങള് പറഞ്ഞു, നീ ഒരു പണ്ഡിതനാകണം. ഏതാണ് ഈ പണ്ഡിതൻ, ആരാണ് ഈ ആലിം? അൽഹംദുലില്ലാ റമളാൻ കഴിഞ്ഞു,
ഉമ്മർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് തന്നെ ശഅബാൻ മാസത്തിൽ പള്ളി ദറുസിനിൽ ലീവ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അത് ശഅബാൻ മാസത്തിൽ ദറസ് തുറക്കുകയാണ്. ആ ശഅബാനിൽ മദ്രസയും കൂടി തുറക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അൽഹംദുലില്ലാഹ് സ്കൂളിന്റെ പ്രവേശന ഉത്സവം നടത്താറുണ്ട്. എന്നാൽ മദ്രസയുടെ പ്രവേശന ഉത്സവം എവിടെയും കണ്ടിട്ടില്ല. ഉണ്ടോ? കാരണം എനക്കും നിങ്ങൾക്കും അതിനോടുള്ള മതിപ്പ് ഇല്ലാതെയായി പോയിട്ടുണ്ട്. എന്റെ മകൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭൗതികമായ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പഠിക്കുകയാണെങ്കിൽ, അതിന്റെ മേധാവികൾ എന്തൊക്കെയാണോ നമ്മോട് നിയമമായിട്ട് പറയുന്നത്, അത് കൃത്യമായിട്ട് നാം ചെയ്യുന്നവരാ. എന്നാൽ മദ്രസ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് രണ്ടാം സ്ഥാനമായാണ് നാം ഒക്കെ കണക്കാക്കാറുള്ളത്. ഇത് എന്തിന് പറയുന്നു? എന്റെ മുഅ്മിനീങ്ങളെ, ശവ്വാൽ മാസത്തിൽ എല്ലാ നാടുകളിലും മദ്രസകൾ ആരംഭിച്ചു. മദ്രസ എന്ന് പറഞ്ഞാൽ പള്ളിയിലുള്ള ഒരു ഉസ്താദ്, പള്ളിന്റെ ഒരു സെക്രട്ടറി പ്രസിഡന്റ്, അവര് വന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പ്രവേശനം ഉത്സവം കഴിഞ്ഞിട്ട് പോയാൽ നേരെ മറിച്ച് എന്റെ കുഞ്ഞിമോന് ഒരു ഭൗതികമായ കലാലയത്തിൽ ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവിടത്തെ അധ്യാപകർ പറയുകയാണ്, നിന്റെ കുഞ്ഞുമോൻ നല്ല ടൈ കെട്ടിയിട്ട് ഒരു ഡ്രസ് വേണം, നല്ല സുന്ദരമായ നിലക്കൊരു കുട്ടനാകണം നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്നാൽ ആ കുഞ്ഞുമോൻ വിദ്യാഭ്യാസം നൽകണമെങ്കിൽ ഈ സ്കൂളിലേക്ക് നിങ്ങൾ എല്ലാ മാസവും വരണം എന്ന നിയമം അവര് വെച്ചാൽ, അവര് വരണം എന്ന് പറഞ്ഞത് ഒരു 10 മണിക്കാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ 9 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടാകും. കാരണം എന്തേ? എന്റെ കുഞ്ഞിമോനിക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് മാത്രമാണ്, അതിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മിഞ്ഞാന്നൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ മോനിക്ക് ഇന്നാലിന്ന് സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, നിങ്ങൾ ഈ സ്വലാത്തിൽ വെച്ച് ഈ മദ്രസയിൽ അഡ്മിഷൻ കിട്ടണം, ഈ പള്ളി ദറസിൽ എന്റെ കുഞ്ഞിമോന് പഠിക്കണം, അതിനു വേണ്ടി ദ്വാരിക്കണം എന്ന് പറയാൻ ആരും ഇല്ലാത്ത ഒരു കാലമാണ്. ഈ വസ്തുത നമ്മുടെ ഇടയിൽ SSLC പഠിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ജോലിയും കിട്ടൂല. എന്തിനേറെ ഗൾഫിൽ വരെ പോകാൻ പറ്റൂല. എന്തിനേറെ ഒരു പാസ്പോർട്ട് പോലും ഉണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ മകനെ SSLC വരെയെങ്കിലും ഞാൻ പഠിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ചുരുക്കം ജനങ്ങളിൽ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എന്റെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് അതിന്റെ ലാഭം കൊയ്തെടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി എന്റെ മകനെ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ, എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, കുൻ ആലിമൻ, നീ ഒരു പണ്ഡിതനാകണം.
അല്ലാഹു നമ്മുടെ മക്കളെ നല്ല ആലിമീങ്ങളാക്കട്ടെ. അപ്പൊ ചിലയാള് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, തലപ്പാവ് ധരിച്ചിട്ട്, തലയിൽ തൊപ്പി ധരിച്ചിട്ട്, വെളുത്ത ഷർട്ട് ഇട്ടിട്ട്, എനിക്ക് ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കാൻ പറ്റൂല എന്ന് തിരിച്ചവരുണ്ട്. എന്നാൽ അത് തീർത്തും തെറ്റാ. എന്റെ മുസ്ലിമന്റെ വേഷമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഈ വേഷം ധരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് എനിക്ക് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിക്കാനുള്ള സംവിധാനം, സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. എന്നാൽ അത് പഠിപ്പിക്കാൻ രക്ഷിതാക്കളാകുന്ന ഞാനും നിങ്ങളും അതിന് തയ്യാറല്ല. എന്റെ മോൻ ഒരു മുത്താലിമാകി, എന്റെ മോൻ തലപ്പാവ് ധരിക്കേ, എന്റെ മോൻ ഒരു തൊപ്പി ധരിക്കേ, അതെനിക്ക് മോശമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം നമുക്കുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. എന്റെ കുഞ്ഞിമോൻ സ്കൂളിൽ പഠിച്ചിട്ട് വലുതായിട്ട് എന്റെ മോൻ നന്നായി ഒരു എഞ്ചിനീയറോ ഒരു അഡ്വക്കറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പണമാണ്, സമ്പത്താണ്. എനിക്ക് ജീവിക്കല അല്ലാത്ത ഒരു ലക്ഷ്യവും ഇല്ല. ഇല്ല, ഇതാണ് എല്ലാത്തിന്റെയും ലക്ഷ്യം. എന്നാൽ ഈ ദുനിയാവ് മുറുകെ പിടിക്കലോടുകൂടി തന്നെ നമുക്ക് ആഹ്റവും കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസമാണ് നമുക്ക് കൂടുതലായി നമുക്ക് വേണ്ടത്. എന്നാൽ ഞാൻ പറയുന്നു, എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒരു ആലിമാകണം. അതിന് നീ പറ്റുന്നില്ലെങ്കിൽ ആ മുതാല്ലിമൻ, ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാകണം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ ഉഖ്റവിയായ മുതാല്ലിമീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഇല്ലേ, നീ ഒരു ആലിമാകണം, പറ്റുന്നില്ലെങ്കിലോ ഒരു മുതാല്ലിമാകണം. എന്റെ മോനെ മുതാല്ലിമാക്കാൻ എന്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോകൂ തങ്ങളെ എന്ന് പറഞ്ഞവരൊക്കെയുണ്ട്. അതിരിക്കട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കുറിച്ച് സുഫിയാൻ ഇബ്നു ഉയ്ന എന്ന മഹാൻ പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹുവൽ മീസാനുൽ അക്ബർ, ഏറ്റവും വലിയ മീസാനാണ്, തുലാസാണ്. ലക്കിനിക്കൽ എന്താ പറയാ, തുലാസാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ തുലാസ. എന്നാൽ വഅലൈഹി ദുറുൽ അശിയാഉ, ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ എല്ലാ വസ്തുക്കളെയും വെളിവാക്കി. ഒരു ഉദാഹരണം പറയുകയാണ്, ഹബീബായ തങ്ങളുടെ പേരിൽ എല്ലാ വസ്തുക്കളുടെയും വെളിവാകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അലാ ഖുൽഖിഹി വസീറതിഹി വഹദീഹി, ഹബീബായ തങ്ങളുടെ സ്വഭാവത്തിന്റെ പേരിൽ, ഹബീബായ തങ്ങളുടെ ചരിത്രത്തിന്റെ പേരിൽ, ഹബീബായ തങ്ങളുടെ ഏത് റൂട്ടാണോ തങ്ങൾ നടന്നിട്ടുള്ളത് ആ റൂട്ടിന്റെ മേലിൽ എല്ലാം വെളിവാകുന്നതാണ്. എന്നാൽ ആ തങ്ങൾ പഠിച്ചതുപോലോത്തൊരു ഇൽമ്, തങ്ങൾക്ക് ഓതിക്കൊടുത്തതുപോലോത്തൊരു ഇൽമ്, ഒരു അറിവ്, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ആകുന്ന മലക്ക് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൽമിൽ
ഭൗതികമായ മുഴുവൻ അറിവുകളുണ്ട്. ഹബീബായ തങ്ങൾ ഭൗതികം തിരിയാത്ത ആളല്ല, ലോകം തിരിയാത്ത ആളല്ല തങ്ങൾ. തങ്ങളുടെ മേലിൽ എല്ലാം അല്ലാഹു വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് എന്റെ കുഞ്ഞുമോനെ കൊണ്ടുപോകാൻ എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, എന്റെ കാരണവന്മാരെ, എന്റെ രക്ഷിതാക്കളെ, ഞാൻ നിങ്ങളും അതിന് സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ മിഞ്ഞാന്നൊരു സ്ഥലത്ത് മദ്രസന്റെ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പം അവിടെ പറയാ, ഉസ്താദേ എട്ട് മണിക്ക് മദ്രസ നിർത്തണം. എന്തേ സ്കൂളിന്റെ ബസ് വരാനായി? എത്ര മണിക്ക് മദ്രസ നിർത്തണം? ഈ ഏഴ് മണിക്ക് ദൂര ദിക്കുകളിൽ നിന്ന് ഓടി വന്ന മക്കള് വന്നിട്ട് മദ്രസയിൽ പഠിച്ചിട്ട് എട്ട് മണിക്ക് മദ്രസ നിർത്തണം. ഒരു മണിക്കൂർ ആത്മീയമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകുകയില്ല. അതിന് വേണ്ടിയാണ് മഹാനായ സുൽത്താനുൽ ഉലമ തവല്ലല്ലാഹു അംറുഹു ആ മഹാനുഭാവനെ പോലുള്ളവർ ഇംഗ്ലീഷ് മീഡിയം ഇവിടെ ജനങ്ങൾ തുടങ്ങുമ്പോ അതിൽ ഭൗതികമായ വിദ്യാഭ്യാസത്തോടു കൂടി ആത്മീയമായ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസം നൽകാൻ മഹാനവറുകളൊക്കെ ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്തത്. അൽഹംദുലില്ലാ, നമ്മുടെ കർണാടകയിലും അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അപ്പോ ഇൽമ് അത് നൂറുൻ, ഒരു പ്രകാശമാണ്. ആരുടെ ഹൃദയത്തിൽ ഉണ്ടാകും? എല്ലാ ആളുകളുടെ ഇൽമ് ഹൃദയത്തിലും അത് ഉണ്ടാകൂല. ആ ഇൽമ് പ്രത്യേകമായ അടിമകളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന നൂറാണ് ഇൽമ്. അതാണ് ഇൽമിന്റെ മലയാളത്തിലുള്ള താരിഫ്. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, ആ ഇൽമ് ആർക്ക് വേണം? എന്റെ കുഞ്ഞിമോനിക്ക് വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ കുറച്ചു വലുതാകുമ്പോ എന്റെ കുഞ്ഞുമോൻ എന്നെ ചവിട്ടിയു, തങ്ങളെ എന്റെ കുഞ്ഞുമോൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, എന്റെ കുഞ്ഞുമോൻ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കൾ നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ അതിന് എന്ത് വേണം? വളരുന്ന സമയത്ത് നല്ല വളമിട്ട് കൊടുക്കണം. വളരുന്ന സമയത്ത് ചീത്ത വളമിട്ട് കൊടുത്താലോ അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ ചവിട്ടുന്ന മക്കളാകും, നമ്മളെ പുറന്തള്ളുന്ന മക്കളാക്കി തീരും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാർ ഇപ്പോൾ മദ്രസ തുടങ്ങി. അൽഹംദുലില്ലാ, ഏകദേശം എവിടെ എത്തി? മദ്രസ ഒരു റൂട്ടിലേക്ക് കേറി. എന്റെ കുഞ്ഞുമോൻ എത്ര പഠിച്ചു എന്ന് നോക്കാൻ എനിക്ക് സമയമില്ല. എന്റെ കുഞ്ഞുമോൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഏത് എവിടെയൊക്കെ പഠിച്ചു, എത്ര അക്ഷരം പഠിച്ചു, എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കാൻ എനിക്ക് സമയമുണ്ട് ഇല്ലേ? ഇത് രണ്ടും രണ്ട് റൂട്ടാണ്. എന്നാൽ ഏത് റൂട്ടിന് പ്രാധാന്യം നൽകണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് മൻസലക്ക, ഒരാള് പ്രവേശിച്ചു ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിന്റെ വഴിയിൽ പ്രവേശിച്ചു. എന്റെ കുഞ്ഞുമോൻ ഒരു മദ്രസയിൽ പഠിച്ചു അല്ലെങ്കിൽ ഒരു മുത്താലിമായി, ഓന് ഏത് വഴി എളുപ്പമാക്കി? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി അല്ലാഹു നമ്മുടെ മക്കളെ കൊണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ നാം പഠിച്ച് ആ മക്കൾക്ക് ദീനിയായ ഇൽമുകൾ കൊടുത്ത് അവരെ വളർത്തുന്നതിന് പകരം ഇന്ന് നമ്മുടെ മക്കൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത് മൊബൈലാണ്. ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പത്രമുണ്ട്, അവിടുത്തെ ജില്ലയിൽ ഇറങ്ങുന്ന പത്രമാണ്. 125 കുഞ്ഞുങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളിൽ 80% മക്കളുടെ കണ്ണിന് ക്യാൻസറാണ്. കാരണം എന്തേ? ഒരു കുഞ്ഞ് ചെറിയ കുഞ്ഞിമോൻ മൊബൈൽ എടുത്ത് ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടർ പറയുകയാണ്, 20 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിച്ചാൽ കണ്ണിന് കേടുവരികയാണ്.
കണ്ണിന്റെ കൃഷ്ണമണിക്ക് കേട് വരികയാണ്. അങ്ങനെ ദിനേന കുഞ്ഞിമോൾ അല്ലെങ്കിൽ കുഞ്ഞിമോൻ ചെറിയ മക്കളും മൊബൈൽ ഉപയോഗിച്ചപ്പോൾ ഇന്ന് ക്യാൻസറിന് അടിമപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ കുഞ്ഞിമോനെ എങ്ങനെ ഞാൻ വളർത്തണം? ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കുഞ്ഞിമോനെയും എന്നെയും പഠിപ്പിച്ച എന്നെയും സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട് അല്ലാഹുവിനെ കുറിച്ച് നീ പഠിപ്പിക്കണം. അത് എവിടെ നിന്ന് പഠിക്കണം? ആദ്യമായിട്ട് പഠിക്കേണ്ടത് ആ കുഞ്ഞിമോന്റെ ഉമ്മാന്റെ നാവിൽ നിന്നാണ് കേട്ടോ. ഒന്നാമത്തെ ഉസ്താദ് ആരാണ്? കുഞ്ഞിമോന്റെ ഉമ്മയാണ്. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ, അല്ലാഹ് എന്ന ദിക്ര് പറഞ്ഞു കൊടുക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഉമ്മാക്ക് സമയമില്ല. കാലമല്ലേ? കാരണം ഉമ്മയും ഏതിലാണ്? വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്. ഉമ്മയും ഏതാണ്? മൊബൈലിലാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ ക്യാൻസറിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മക്കൾ വേണ്ടായ്മക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ്, ഏത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്? ഭൗതികമായ വിദ്യാഭ്യാസം ഉണ്ട്. ഏത് വിദ്യാഭ്യാസമാണ് ഇല്ലാത്തത്? അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമി, അത് ചെറിയ പ്രത്യേകമായ അടിമകൾക്ക് ഇട്ട് കൊടുക്കുന്ന ഇൽമി. ആ ഇൽമി എല്ലാവർക്കും അല്ലാഹ് കൊടുക്കൂലല്ലോ. നിങ്ങൾ കണ്ടില്ലേ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസലാം? ഖുർആനിലെ വലിയ ചരിത്രമാണ്, അതിലേക്ക് ഞാൻ കടക്കുകയല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, ഓ സുലൈമാൻ നബി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് അധികാരം വേണോ? അല്ല സമ്പത്ത് വേണോ? അല്ല നിങ്ങൾക്ക് ഇൽമു വേണോ? ഈ മൂന്ന് ചോദ്യത്തിന് നമ്മൾ എന്ത് മറുപടി പറയും? ഞാനാണെങ്കിൽ പറയും, എനിക്ക് ഈ കില്ലൂറൊക്കെ അടക്കേണ്ട ഒരു സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ. ഇല്ലേ, കില്ലൂരിലുള്ളവർ പറഞ്ഞുകൂടായില്ല. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ. അപ്പൊ ഞാനാണെങ്കിൽ പറയും, അല്ലാ എനിക്ക് ഇവിടെ നിന്ന് വെളുത്തങ്കടി വരെയുള്ളത് ഉള്ളു എനിക്ക് സമ്പത്തായിട്ട് നീ എനിക്ക് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നാൽ ഇത് ചെറിയ സംഗതിയല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിച്ചപ്പോ ഇൽമിനെ തിരഞ്ഞെടുക്കുകയാ, ഇൽമാകുന്ന നൂറിനെ അല്ലാഹു കൊടുക്കുകയാ. ആ ഇൽമുണ്ടല്ലോ, ആ ഇൽമുണ്ടല്ലോ, അത് ചെറിയ ഇൽമല്ലല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു അറിവ് കൊടുത്തു കൊടുത്തു എവിടം വരെ കൊടുത്തു? ഒരു ഉറുമ്പ് ചലിക്കുകയാണെങ്കിൽ ആ ഉറുമ്പിന്റെ സംസാരം അറിയാം, പക്ഷിയുടെ സംസാരം അറിയാം, മൃഗത്തിന്റെ സംസാരം അറിയാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് മാത്രമാണോ കൊടുത്തത്? അല്ല, അധികാരവും അല്ലാഹു കൊടുക്കുകയാണ്. ഏതുവരെയുള്ള അധികാരമാണ്? ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുക്കുന്ന അധികാരം എത്രത്തോളമാണ്? ജിന്നു വർഗമുണ്ടല്ലോ, ആ ജിന്നു വർഗത്തെ നിയന്ത്രിക്കാനുള്ള അധികാരവും അല്ലാഹു കൊടുക്കുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത് എന്താണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് എന്താണ്? റബ്ബേ, നിന്റെ വക്കൽ നിന്ന് ഇൽമ മതി, അറിവ് മതി, അതുകൊണ്ട് ജനങ്ങളെ റബ്ബിന്റെ വക്കൽ നിന്ന് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ്? അറിവാണ്. ആ അറിവ് എന്റെ മക്കൾക്കും പകർന്ന് നൽകാൻ റബ്ബിനോട് ചോദിക്കണം. ഹബീബായ തങ്ങളോട് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, റബ്ബി സിദ്നീ ഇൽമാ. ഇൽമു പോരാ,
അറിവ് പോരാ, വിവരത്തിന് വേണ്ടി മനുഷ്യന് അധ്വാനിക്കണം. ഏത് വിവരം? അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ്. അതിന് ഉപകാരപ്പെടുന്ന ഭൗതികമായ അറിവും വേണം. അത് വേണ്ടാന്നല്ല, അത് മാത്രമായി കൂടാ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്റെ മുമ്പിനിങ്ങളെ. ആ ഇൽമ് ആർക്കാണ് കൊടുത്തത്? ലോകത്ത് എല്ലാരിവും കൊടുത്തത് ഹബീബായ തങ്ങൾക്കാണ്. അത് ഭൗതികമായ ഇൽമാണെങ്കിലും അത് ആത്മീയപരമായ ഇൽമാണെങ്കിലും ലോകം തിരിയാത്ത നേതാവല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാരിവും കൊടുക്കുകയാ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് തങ്ങൾക്ക് ഒരുപാട് അധികാരം അല്ലാഹു തന്നു, ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തന്നു, ഒരുപാട് അധികാരം അല്ലാഹു നബിയെ തങ്ങൾക്ക് തന്നു. ആ നിഅമത്തിന് നന്ദി ചെയ്യണ്ടേ? വസല്ലി റബ്ബിക വന്നഹ, തങ്ങളെ റബ്ബിന് തങ്ങൾ നിസ്കരിക്കൂ നബിയേ, എന്നിട്ട് ബലി അറുത്തു കൊടുക്കൂ നബിയേ, ബലി പെരുന്നാൾ നിസ്കരിക്കൂ നബിയേ, എന്നിട്ട് ബലി അറുത്തു കൊടുക്കൂ നബിയേ. തങ്ങളെ ആരെങ്കിലും കുറവാക്കി കണ്ടാൽ, തങ്ങളെ നിസാരപ്പെടുത്തിയാൽ, തങ്ങൾക്ക് കുടുംബമില്ലെന്ന് പറഞ്ഞാൽ, ആ കുടുംബമില്ലാത്തവനാണ് നബിയേ ഇവിടെ അബുദ്ദറായവൻ, അവനാണ് ഏറ്റവും വലിയ കുടുംബമില്ലാത്തവൻ, അവനാണ് ഇവിടെ തറവാടില്ലാത്തവൻ, അവനാണ് ഏറ്റവും വലിയ ഇൽമില്ലാത്തവൻ. അതുകൊണ്ട് തങ്ങൾ ലോകത്തിന്റെ നേതാവ്, ആ നേതാവിനെ വിളിക്കാനാണ് എല്ലാ മാസവും ഇൻഷാ അല്ലാഹ് ഈ കുഗ്രാമത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ലോകത്തെ ഇന്നും നിയന്ത്രിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുന്നത് എന്തിനാണ്? തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് എന്തിനാണ്? അൽഹംദുലില്ലാ, ഞങ്ങളെ ക്യാൻസർ മാത്രം മാറാനല്ല, എയ്ഡ്സ് രോഗമെന്ന് മാറാനല്ല, അതുപോലെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങളിവിടെ സ്വലാത്ത് ചൊല്ലുന്നത് ഹബീബായ തങ്ങളോട് ഒരു കണക്ഷൻ ഉണ്ടാക്കാനാ, ഒരു ബന്ധമുണ്ടാക്കാനാണ്. റബ്ബേ, ഖിയാമത്ത് നാള് വരെ ഹബീബായ തങ്ങളെ കരം പിടിക്കുന്നത് വരെ, നാളാഹ്റത്തിലെത്തിയിട്ട് ഹബീബായ തങ്ങൾ കോരിക്കെടുക്കുന്ന ഔദുൽ കൗസർ എന്ന വെള്ളം കുടിക്കുന്നത് വരെ, പോരാ, സ്വർഗത്തിലെത്തിയിട്ടൊരു കല്യാണം നടക്കുന്നുണ്ട്. ആരുടെ കല്യാണമാ? ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കല്യാണമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കല്യാണമല്ല, ആരുടെ കല്യാണമാണ്? ലോകത്തിന്റെ നേതാവ്, സർവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന നേതാവ്, ലോകത്തിൽ ഏതെല്ലാം അമ്പിയാക്കൾ വന്നിട്ടുണ്ടോ ആ അമ്പിയാക്കളുടെ മുഴുവൻ കാര്യങ്ങളും അതേ ഏൽപ്പിച്ച നേതാവ്, അതേ എന്റെ കരം പിടിക്കുന്ന നേതാവ്, ഞാൻ ആരാരുമില്ലാതിരിക്കുന്ന കബറിൽ ഒറ്റക്കായിരിക്കുമ്പോൾ അവിടെ സഹായിക്കുന്ന ഒരു നേതാവ്, ആ നേതാവല്ലേ സ്വർഗത്തിലെ ഒന്നാമത്തെ പുതിയ പള, അവിടുത്തെ ഹൂർലീങ്ങളെക്കാൾ. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭംഗിയുടെ ഏറ്റവും വലിയ മഹാനാണ്. ആ ഭംഗി കൊടുത്തത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെങ്കിൽ, ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ഏറ്റവും വലിയ ഭംഗി ആർക്കാണ്? ഹബീബായ തങ്ങൾക്കാണ്.
അത് കാണേണ്ടവര് കാണോ, കാണേണ്ട സമയത്ത് കാണോ. ആ സ്വർഗത്തിൽ വെച്ചൊരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൽ എനക്കൊന്ന് പങ്കെടുക്കണം, നിങ്ങൾക്ക് പങ്കെടുക്കണം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ, റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് സ്വർഗത്തിലെത്തിക്കുന്നത് വരെ നമുക്ക് പിടിക്കാൻ ഒരു വള്ളി, ഒരു കണക്ഷൻ, ഒരു ബന്ധം അത് വേണം. അതാണ് സ്വലാത്ത്, അതാണ് അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ മാർഗം. ഏതാണ്? അതാണ് സ്വലാത്ത്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി. എത്ര കൊല്ലമായി സ്വലാത്തുകളെല്ലാം തുടങ്ങിയിട്ട് ഇല്ലേ? ആർക്കെങ്കിലും മടുപ്പ് വന്നിട്ടുണ്ടോ? ഇല്ലേ? വിശുദ്ധമായ ഖുർആൻ നാം ഓതിയിട്ടുണ്ട്. ആ ഖുർആനിന്റെ മുഅ്ജിസത്ത് എന്താണ്? ഇന്നും ലോകത്ത് ഒരുപാട് ഓതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് ആ ഖുർആനിൽ ചരിത്രങ്ങളുണ്ട്, കഥകളുണ്ട്. ഞാൻ ഒരു നോവൽ കഥ, ഒരു കഥ വായിച്ചിട്ട് പിന്നെ ആ ബുക്ക് നമ്മൾ പിന്നെ വായിക്കോ? ഇല്ല. ഒരു കഥ വായിച്ചാൽ അതെന്റെ മനസ്സിലുണ്ട്, പിന്നെ അത് വായിക്കേണ്ടതില്ല. ഖുർആൻ അതിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അത് ആവർത്തന വിരസതയില്ല. എന്നാൽ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് ആർക്കെങ്കിലും വിരസതയുണ്ടോ? ആ ഹബീബായ തങ്ങളുടെ സ്വലാത്തിന്റെ മുഅ്ജിസത്താണ്. സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അദ്നബി അലൈഹിസ്സലാത്തു വസലാം മുതൽ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, മലക്കുകൾ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ആ അദ്നബി അലൈഹിസ്സലാം അടക്കമുള്ള മലക്ക് മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയിട്ടുണ്ട് ആ സ്വലാത്ത്. അതിന് ഒരു അറുതിയില്ല. വിളിച്ചിട്ടല്ല പറയുന്നു, ഈമാനുള്ള മനുഷ്യരെ നിങ്ങൾ സ്വലാത്ത് ഒന്ന് ചൊല്ലണേ. അതിന്റെ കൂടെ എന്ത് പറയണോ? സലാം പറയണോ? സലാത്ത് മാത്രം പോരാ, സലാമും കൂടി പറയണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഏത് വഹാബികളും അവര് സലാത്തും സലാഹും ചൊല്ലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർക്ക് സ്വലാത്തില്ല, സലാമില്ല, അവര് പറയും. എന്നാൽ അത് ചൊല്ലുന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ, ഇസ്ലാമിന്റെ യഥാർത്ഥമായ തറവാടിത്വമുള്ള ആ ഒരു ഇസ്ലാമിന്റെ വക്താക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ മാത്രമാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ നേരത്തെ ഇവിടെ വന്നവരുണ്ട്, ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എയ്ഡ്സ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ ഹോസ്പിറ്റലുകളിൽ നിന്ന് തിരിച്ചയച്ചവർ പലരും നമ്മുടെ ഈ മജ്‌ലിസിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. റബ്ബേ യാ ശാഫിയ അല്ലാഹ് നീ ശിഫയാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗമുള്ളവർ, കടമുള്ളവർ, മക്കളെ കെട്ടിച്ചേക്കാൻ വകയില്ലാത്തവർ, അങ്ങനെ ബുദ്ധിമുട്ടുന്ന പലരും നമ്മുടെ ഈ മജ്‌ലിസിൽ വന്നിട്ടുണ്ട്. ഇത് ഈ ബുദ്ധിമുട്ട് മാത്രം തീരാനല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഹബീബായ മുത്തിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണം, ആ കല്യാണത്തിൽ പങ്കെടുക്കണം, ആ മുത്തിന്റെ കൂടെ സ്വർഗത്തിലെത്തണം. ഇല്ലേ? ഈ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. സ്വർഗം ചോദിക്കാൻ ഞാൻ അർഹനല്ല. ആ സ്വർഗം ചോദിക്കാൻ ഹബീബായ തങ്ങളെ കൊണ്ട് ചോദിച്ചാൽ അല്ല തട്ടൂല. ആ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിച്ചാൽ ചോദിച്ചത് മുഴുവനും അല്ലാഹു തരികയാണ്. അത് ദുന്യാവിന്റെ കാര്യമാണെങ്കിലും ആഖിറത്തിന്റെ കാര്യമാണെങ്കിലും റബ്ബേ മരിക്കുമല്ലോ, ഈരിക്കുന്ന ഓരോരുത്തരും മരിക്കുമല്ലോ. മരിക്കുമെന്നറിയാം, എപ്പം മരിക്കുമെന്നറിയില്ല. ഞാൻ മരിക്കുമെന്ന് ഉറപ്പാണ്, എപ്പം മരിക്കുമെന്നറിയില്ല. റബ്ബേ ഞാൻ മരിച്ചാൽ എന്നെ എല്ലാവരും കുളിപ്പിച്ച് വൃത്തിയാക്കി കബറിൽ കൊണ്ടുപോയി വെക്കുമെന്നറിയാം.
ആ ഖബർ എങ്ങനെയായിരിക്കുമെന്നറിയില്ല, ഖബറുണ്ടെന്നറിയാ, പക്ഷേ ഖബറിലുള്ള ജീവിതം എങ്ങനെ? അല്ലാഹുവേ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ. അല്ലാ ഓ തങ്ങളെ ഖബറല്ലേ, മഹ്ശറയല്ലേ, മരിക്കുമ്പോഴല്ലേ വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന ചിന്തയാണ് എനിക്കുള്ളതെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളോടുകൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത സഅദ് റളിയല്ലാഹു അൻഹു വല്ല മഹാനാണ്. സഅദ് റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുകൂടി യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ്, തങ്ങളോടൊന്നിച്ച് എപ്പോഴും താമസിച്ച മഹാനാണ്. ആ മഹാനുഭാവന്റെ മരണം, ആ മരണം അതേ അർശ് വരെ വറച്ചു പോയി. അത്രയും വലിയ മഹാനാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ അങ്ങ് കൊണ്ടുപോയി വെച്ചപ്പോൾ മയ്യത്തിന്റെ പിന്നാലെ ഹബീബായ തങ്ങള് പോയി, സ്വഹാബത്ത് പോയി, അതേ മഹാന്മാരൊക്കെ ഖബറിന്റെ ചാരത്ത് പോയി. ഖബറിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് വെച്ചപ്പോൾ ആ ഖബറിടം അതേ മൂടുകല്ല് വെച്ച്, ആ ഖബറങ്ങ് അതേ മൂടിയപ്പോൾ ഖബറിന്റെ പുറത്തുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. യാ റസൂലല്ലാ, എന്തുകൊണ്ടാണ് നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയാൻ കാരണോ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, അതേ നിങ്ങൾ കാണാത്തതൊക്കെ ഞാൻ കാണുമല്ലോ. ഹബീബായ തങ്ങൾ മോചിതത്തുള്ള മഹാനല്ലേ, സാധാരണ മനുഷ്യനല്ലല്ലോ. എന്നാൽ ആ ഖബറിന്റെ ഉള്ളിൽ സഅദ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് വെച്ചപ്പോൾ ഖബറിന്റെ രണ്ട് ഭാഗത്തിൽ നിന്ന് ഖബർ ഇങ്ങനെ കൂടുകയാണ്. ഖബർ അങ്ങോട്ട് കൂടിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് ഭാഗത്തുള്ള ഭാര്യയല്ല് വന്നുകൊണ്ട് ഇങ്ങനെ കോർത്തു പോയി. ഒരു മനുഷ്യനെ അങ്ങ് അടുപ്പിക്കുകയാണ്, ആ മനുഷ്യനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ് ഖബർ. ഇതങ്ങ് ഞാൻ ഈ ഖബറിൽ വെച്ച് കണ്ടപ്പോൾ ാണ് ഇതൊന്നും അത്ഭുതമാണ്, സുബ്ഹാനല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞു. യാ റസൂലല്ലാഹ്, രണ്ടാമത് നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നബിയെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത്? ഞാൻ സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോൾ ഖബറിന്റെ മുകളിൽ ഒരു ദിക്ർ ചൊല്ലിയപ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ിയ രൂപത്തിലാക്കിയ ഖബറുണ്ടല്ലോ അത് വിശാലമാകുകയാണ്. ഇത് കണ്ടപ്പോ എന്റെ കൽബിൽ സന്തോഷമായി. ഞാൻ പറഞ്ഞു, അല്ലാഹു അക്ബർ. അപ്പം പറഞ്ഞതാണ് അല്ലാഹു അക്ബർ. അതുകൊണ്ട് ജനങ്ങളെ, സകാത്ത് കൊടുക്കാത്ത ആളല്ല സഅദ് റളിയല്ലാഹു അൻഹു, ഫിത്ന പറഞ്ഞ ആളല്ല സഅദ് റളിയല്ലാഹു അൻഹു, ഗീബത്ത് പറഞ്ഞ ആളല്ല സഅദ് റളിയല്ലാഹു അൻഹു, അതേ നമീമത്ത് പറഞ്ഞ ആളല്ല സഅദ് റളിയല്ലാഹു അൻഹു, പീഡികന്റെ മുന്നിൽ ഇരുന്നിട്ട് ആലിമീങ്ങളെ ഗീബത്ത് പറഞ്ഞ ആളല്ല, ഇത്രയും വലിയ മഹാൻ, അതേ അല്ലാഹുവിന്റെ അർശ് വരെ വറച്ചു പോയ മഹാൻ. മഹാനെ ഖബറിൽ വെച്ചപ്പോ ഈ നിലക്ക് ചായിട്ടുണ്ടെങ്കിൽ എന്നെ ഖബറിൽ വെച്ചാൽ, നിങ്ങളെ ഖബറിൽ വെച്ചാൽ എന്റെ അവസ്ഥ എന്താണ്? ഞങ്ങളെ ഖബറ് എളുപ്പമാക്കി തരണേ അല്ലാ, ഖബറ് വിശാലമാക്കി തരണേ അല്ലാ, അവിടെയും രക്ഷപ്പെടണോ? സ്വലാത്താണ്, സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനെ ഞാൻ കാണും കേട്ടോ. അത് കില്ലൂരിലെ ഗ്രാമത്തിലായാലും ഏത് കാട്ടിന്റെ ഉള്ളിലായാലും ആര് എവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിയോ അത് എന്നെ
എന്റെ മേലെ വള്ളിയായി ചരാവാകുമ്പോ വെളിവാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ജനങ്ങളെ, ഇവിടെ പ്രയാസമുള്ളവരുണ്ട്. ഞാനറിയാത്ത കൽബ് കൊണ്ട് വിഷമിക്കുന്നവർ എത്ര പേര് നമ്മുടെ മജ്ലിസിലുണ്ട്, എത്ര ഉമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട്, എത്ര രോഗികൾ പൊട്ടിക്കരയുന്നവരുണ്ട്. ഇതെല്ലാം ഈ സലാത്തിന്റെ മജ്ലിസിൽ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. കില്ലൂരിലെ തങ്ങൾക്കൊരു കറാമത്തും ഇല്ല, കില്ലൂരിലെ തങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. വല്ലാഹി ഹബീബായ തങ്ങളാണ് ഖിയാമത്ത് നാള് വരെ വരുന്ന ജനങ്ങൾക്ക് നേതാവാകുമ്പോ ആ നേതാവിനോട് സങ്കടം പറയാനുള്ള ഒരു വേദി മാത്രമാണ് ഈ സലാത്തിന്റെ മജ്ലിസ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് മടങ്ങാതെ അഞ്ചു വക്കത്ത് ഖലാഗാതെ എല്ലാ ദിവസവും ഒരു 101 വട്ടം സലാത്ത് ചൊല്ലണമെന്ന് ആദ്യമായി എന്നോടും രണ്ടാമതായി നിങ്ങളോടും ഞാൻ ഉണർത്തി നിർത്തുന്നു. റബ്ബേ ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് അങ്ങ് ചൊല്ലി 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 ഞങ്ങളുടെ നാവിലൂടെ, ഞങ്ങളുടെ കണ്ണിലൂടെ, കൽബിലൂടെ ഞങ്ങൾക്ക് പരിചയമുള്ള നേതാവാക്കി തരണേ അല്ലാ. നമുക്ക് പരിചയം കിട്ടണമെങ്കിൽ കാണണം ഇല്ലേ? എന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ, പരിചയം കിട്ടണമെങ്കിൽ കാണണം, ഒന്നിരിക്കൽ കാണണം. ഇല്ലെങ്കിൽ ആ മനുഷ്യന്റെ രൂപം കേട്ടിട്ട് അറിയണം. എന്നാൽ ഹബീബായ തങ്ങളെ നമുക്ക് പരിചയം വേണ്ടേ? തങ്ങളെ പരിചയം ഉണ്ടാകണമെങ്കിൽ എന്താക്കണം? നാം ഹബീബായ മുത്തിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഞാനല്ല പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞതാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ കനവിലൂടെ ഗിനാവിലൂടെ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരും. വന്നാൽ കണ്ടല്ലോ അതിന്റെ ഭംഗി എന്താണ്, അത് എന്തൊരു സുന്ദരമാണ്, അതിന്റെ വാസന എന്താണ്. റബ്ബേ ഞങ്ങൾക്ക് നീ കടിച്ചു തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ നമ്മ കടന്നിറങ്ങുമ്പോ നമ്മുടെ റൂമിലേക്ക് സ്വപ്നത്തിൽ വന്നാൽ ആ റൂം വരെ സുഗന്ധമാണ്. ചരിത്രത്തിലേക്ക് കടക്കേല ഇൻഷാ അല്ലാ. ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിനെ കുറിച്ച് പറയാ സമയമില്ല. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാ ഹബീബായ മുത്തിനെ വിളിക്കുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് നമ്മുടെ ഈ കർണാടകയിലെ, ഈ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്നും, അതുപോലെ മലപ്പുറം ജില്ലയിൽ നിന്നും, തലശ്ശേരിയിൽ നിന്നും നേരത്തെ ഉച്ചക്ക് തന്നെ രാവിലെ തന്നെ ഇവിടെ എത്തിയവരുണ്ട്. അങ്ങനെ ഒരുപാട് നാടുകളിൽ നിന്ന്, ഭദ്രാവതിയിൽ നിന്നും, അങ്ങകര ബഡ്കളയിൽ നിന്നൊക്കെ നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് വന്നവരുണ്ട്. റബ്ബേ അവരെ പ്രയാസം അനുഭവിച്ച് ഇവിടെ വന്നവർ ഹബീബായ തങ്ങളെ സ്നേഹിച്ചു കൊണ്ടാൽ ആ തങ്ങളുടെ പൊരുത്തം, ആ തങ്ങളുടെ നോട്ടം അവർക്കും നീ ഞങ്ങൾക്കും നൽകണേ അല്ലാ. സ്വലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് കഴിഞ്ഞ മാസം റമളാനിൽ ഒരുപാട് മുമ്പിനീങ്ങൾ നമ്മുടെ ഈ മജ്ലിസിനെ സഹായിച്ചവരുണ്ട്. അവർക്ക് നീ സഹായിക്കണേ അല്ലാ, അവർക്ക് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. അതുപോലെ ഈ മാസവും ഒരുപാട് സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ട്, അവർക്കൊക്കെ നീ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ അടുത്ത മാസത്തിന്റെ സ്വലാത്തിൽ ആഗസ്റ്റ് 2nd, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ മാസമാണ്. ഇൻഷാ അല്ലാ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നതൊക്കെ മഹാന്മാരായ ഔലിയാക്കൾ, അവരുടെ ഹിമ്മത്ത്, ടിപ്പു സുൽത്താൻ റളിയല്ലാഹുവിനെ പോലുള്ള വലിയ വലിയ മഹാന്മാർ. അത് മാത്രമല്ല, നമുക്ക് വരുന്നത് ദുൽഹിജ്ജ മാസമാണ്. അല്ലാഹു ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ഇല്ലൽ ജന്ന. ഇല്ലേ, ഒരാളുടെ ഹജ്ജ് മബ്റൂറായ സ്വീകരിക്കപ്പെട്ട അവന്റെ പ്രതിഫലം എന്താണ്? സ്വർഗ്ഗമല്ലാത്ത പ്രതിഫലമില്ല. അല്ലാഹുവേ ആ നിലക്കുള്ള ഹജ്ജ് ചെയ്യാൻ
ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അങ്ങനെ ഹജ്ജിന് കൊടുത്തവർ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാല്ലാ സുൽഹജ്ജ് മാസം സുൽഹിജ്ജ മാസമാണ്, വലിയ ബർക്കത്തുള്ള മാസങ്ങളാണ് ഇനി നമുക്ക് കടന്നു വരുന്നുള്ളത്. ഞാൻ മിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട ആരി കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദിന്റെ അരികിൽ പോയി ഉസ്താദ് വലിയ ക്ഷീണത്തിലാണ്, അല്ലാഹുവേ ദർസ് നടത്താൻ ഉസ്താദിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏകദേശം നമ്മുടെ സമസ്തയിൽ ഏറ്റവും കൂടുതൽ വയസ്സായ സമസ്തയുടെ വൈസ് പ്രസിഡന്റുമായ ആലി കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ മിഞ്ഞാൻ ഉസ്താദിനെ കാണാൻ പോയി. അതുപോലെ നമ്മുടെ ഒരുപാട് ആലിമീങ്ങൾ, നമ്മുടെ ഈ കെ എസ് ഒ സി ആറിന്റെ ജി എം ഉസ്താദ് ഇല്ലേ, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ഹോസ്പിറ്റലിലാണ്, അല്ലാഹു ആ രോഗം മാറ്റി കൊടുക്കും. യാ ശഫിയ അല്ലാഹ് നീ ശഫിയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ എന്റെ അഭിമന്യരായ കരളിന്റെ കഷ്ടമായ ഉസ്താദ് ശൈഖുല കോട്ടൂർ ഉസ്താദ്, ഞാൻ ഇന്ന് രാവിലെ വരെയും ഉസ്താദിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഉസ്താദ് പറയാണ്, എന്റെ രണ്ട് എന്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ, എന്റെ ശരീരത്തിൽ ഹയാത്ത് ഉണ്ടെങ്കിൽ അത് ഞാൻ ഇൽമിന് വേണ്ടി ഉപയോഗിക്കും. എങ്ങനെ? എന്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ 10,000 ഉസ്താദുമാരുടെ ഉസ്താദാനായി ഷൈഖുന കോട്ടൂർ ഉസ്താദ് നമ്മുടെ ഈ മജ്ലിസിൽ വന്നിരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. രണ്ട് മുട്ടും കാലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. യാ ശഫിയ അല്ലാഹ് നീ ശിഫയാക്കണേ അല്ലാഹ്. അതുപോലെ രോഗികൾ പലരും രോഗത്തിലാണ്. നമ്മുടെ ചിത്താരി ഉസ്താദിനെ പോലുള്ള ഒരുപാട് നമ്മുടെ ആലിമീങ്ങൾ, അതുപോലെ ഒരുപാട് ഉസ്താദുമാർ രോഗത്തിലാണ്. അല്ലാഹുവേ നീ ആ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ പയ്യക്കി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അല്ലാഹു അദ്ദേഹം ആ മഹാന്റെ ഖബറിടും നീ സ്വർഗീയ തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അങ്ങനെ പലരും ഞങ്ങൾക്ക് തങ്ങളെ, ഞങ്ങൾക്ക് ഗ്രൂപ്പൊന്നുമില്ല, നിങ്ങൾക്കറിയോ ഞങ്ങൾക്ക് സുന്നത്തി ജമാഅത്ത് ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് ആ മഹാനുഭാവൻ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ദീൻ എവിടെ നിങ്ങൾ പറയണം എന്ന് തുറന്നു പറയണോ? അൽഹംദുലില്ലാഹ്. ഏത് ഗ്രൂപ്പാണെങ്കിലും അല്ലാഹുവിന്റെ ദീൻ സുന്നത്ത് ജമാഅത്ത് അത് നിലനിർത്താൻ വേണ്ടി കഴിയുന്നതും അധ്വാനിക്കണം. അതിൽ അൽഹംദുലില്ലാഹ് എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും അതുപോലുള്ള ഒരുപാട് നേതാക്കൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. അവർക്കൊക്കെ നീ ബറക്കത്ത് എറിയണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ താജുൽ ഉലമ ഖദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് അല്ലാഹു ആ മഹാന്റെ ഖബറിടം സ്വർഗീയ തോപ്പാക്കി കൊടുക്കട്ടെ. താജുൽ ഉലമ തങ്ങൾ റബ്ബേ അവിടുത്തെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ എല്ലാ ആലിമീങ്ങളെയും ഒരാളെയും ഞങ്ങൾ ദൈവത്ത് പറയാനോ ഞങ്ങൾ കുറ്റം പറയാനോ ഞങ്ങളുടെ നേതാക്കള് പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മഹാന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പഠിപ്പിച്ചവരാണ് ഞങ്ങളുടെ ഉസ്താദുമാർ. ആ മഹാന്മാരുടെ ഒക്കെ ദർജ നീ ഏറ്റിക്കൊടുത്ത് അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കൽബ് നന്നായാൽ ഞങ്ങളെ ശരീരം മുഴുവനും നന്നായി ഇല്ലേ. ഞങ്ങളുടെ കൽബ് നന്നായാൽ ഞങ്ങളെ കൈ നന്നായി, ഞങ്ങളുടെ കണ്ണ് നന്നായി, ഞങ്ങളുടെ അവയവങ്ങൾ മുഴുവനും നന്നായി. ഞങ്ങൾ ചീത്തയായ ഒരു പ്രവണതയിലേക്ക് ഞങ്ങൾ പോകൂല. അതിനു വേണ്ടി കൽബ് നന്നാകാനുള്ള ഏറ്റവും നല്ല മരുന്ന് നീ പെനഡോൾ എന്ന ഗുളികയല്ല, ഏറ്റവും നല്ല മരുന്ന് ഏതാണ്? ഹബീബായ മുത്തിന്റെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോ കൽബിലുണ്ടൊരു സന്തോഷം, ആ സന്തോഷം മുഖത്തിലൂടെ കാണാം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇല്ലേ, നമ്മളെ മുഖത്തിലൂടെ ഹബീബായ തങ്ങൾ ആരാണ്? സുൽഖിൽ ഏറ്റവും വലിയ സൽസുബാവിയ ആ മുത്തിനെ കണ്ടാലോ നിന്റെ മുഖത്ത് ആ സ്വഭാവം ഉണ്ടാകും. അല്ലാഹു ആ നിലക്കുള്ള ഖുലുഖും അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. െ സ്നേഹിക്കണം എന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാണ്. എന്റെ മുത്താണ് ആരെ മുത്ത്? അള്ളാന്റെ മുത്താ. ആ മുത്തിനെ സ്നേഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് ഈമാനാണ്. ഈമാനില്ലാത്തവനിക്കത് കഴിയൂല. അതിന് എല്ലാവരും ഇൻഷാല്ലാ ഈ നാട്ടുകാരെ പ്രത്യേകിച്ച് അൽഹംദുലില്ലാ ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഉമ്മമാരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്ത് തരണേ അല്ലാ. നേരത്തെ ഒരാൾ വിളിച്ചിട്ട് പറയാണ്,
ഒരു 30 ലക്ഷം സൗദി അറേബ്യയിൽ നിന്ന് 30 ലക്ഷം സലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഞങ്ങളെ. ഇന്ന് നിങ്ങൾ ദ്വാർക്കണോ എന്റെ 30 ലക്ഷം സലാത്ത് ചൊല്ലി അവിടുത്തെ സൗദിയയിലുള്ള നമ്മുടെ സലാത്തിന്റെ കുട്ടികൾ, അതുപോലെ ഒരുപാട് ദുബൈയിൽ നിന്നും അതുപോലെ സൗദിയിൽ നിന്ന് വേറൊരു കുട്ടികളും അങ്ങനെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അവർക്കൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അവിടെയൊക്കെ വലിയ പ്രശ്നമാണ്. അവിടെ നിന്ന് അല്ലാ തങ്ങളെ എന്റെ വീട്ടിലേക്ക് 1 മാസത്തെ വേതനം അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്റെ വീട് പട്ടിണിയാണ്. അങ്ങനെയുള്ള സുഖിക്കാൻ പോയതല്ല നമ്മുടെ മക്കൾ, നമ്മുടെ പ്രവാസികൾ. റബ്ബേ അവർക്കൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മാതാപിതാക്കളെ അവരെ ഒന്ന് സംരക്ഷിക്കണമെന്ന് രക്ഷയ്ക്ക് വേണ്ടി പോയ രക്ഷകർത്താക്കൾ പലരും ഗൾഫ് നാടുകളിൽ വിഷമിക്കുന്നവരാണ്. ICFന്റെയും KCFന്റെയും പ്രവർത്തകർ, അവർക്കൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാല്ലാ വലിയരായ സുൽത്താനുൽ ഉലമ ഉസ്താദവരുകൾ ഈ മാസത്തിലെ ഇങ്ങോട്ട് വരാ, മഴയായത് കൊണ്ട് ഇങ്ങോട്ട് ഞാൻ തന്നെ പറഞ്ഞു ഉസ്താദ് ഈ മഴക്കാലത്ത് ഇങ്ങോട്ട് വരണ്ട. ഇൻഷാ അല്ലാ സുൽത്താൻ ഉസ്താദ് ഈ മജ്ലിസിലേക്ക് അടുത്ത് വരികയാണ്. അതുപോലെ മഹാന്മാരൊക്കെ നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഈ വരുന്നത് ദുൽഖഅദ് മാസം, പിന്നെ ദുൽഹിജ്ജ മാസം, നല്ല 2 മാസമാണ്, ബറക്കത്തുള്ള 2 മാസമാണ്. ആ മാസത്തിൽ ആഗസ്റ്റ് 2ാം തീയതി കില്ലൂരിലെ സലാത്ത് നടക്കുകയാണ്. എല്ലാവരും ഇൻഷാ അല്ലാ ആ സലാത്തിന്റെ മജ്ലിസിലേക്ക് വരണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. മഴയാണെങ്കിലും എത്ര വലിയ കാറ്റാണെങ്കിലും അൽഹംദുലില്ലാ കഴിഞ്ഞ മാസം റമദാനിൽ എന്താണ് മഴയാണെങ്കിലും ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. മഴയല്ല ഞങ്ങൾക്ക്, ഞങ്ങളുടെ മുത്തിനെ ഒന്ന് ബന്ധപ്പെടണം. ആരാണ് മുത്ത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. ആ മുത്തല്ലാത്ത വേറൊരു മുത്ത് നമുക്ക് ലോകത്തില്ല. ആ നിലക്ക് കൽബ് എത്തണം. എന്റെ പെണ്ണല്ല, എന്റെ ഉമ്മയല്ല, എന്റെ മാതാക്കളല്ല, പിതാവല്ല, അതിനേക്കാളൊക്കെ എന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകണം. ആ നിലക്ക് എന്റെ കൽബ് എത്തിയാൽ നിന്റെ കൽബിൽ ഈമാനുണ്ട്, നിന്റെ മുഖത്തീമാനുണ്ട്, അതിന്റെ ആസാറുകളുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അടുത്ത മാസം ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് മാസമാണ്. എല്ലാവരും സലാത്തിന് വരണം. ഇവിടെ എയ്ഡ്സുള്ള രോഗികൾ, അമുസ്ലിമീങ്ങളായ ഹിന്ദുക്കളായ നമ്മുടെ സഹോദരന്മാരായ ഒരുപാട് ജനങ്ങൾ ആ വണ്ടികളിലൊക്കെ ഇരുന്നിട്ട് രോഗമുള്ളവർ മിഞ്ഞാന്ന് ഉടുപ്പിയിൽ നിന്ന് വന്നിട്ട് ഒരു അമുസ്ലിമായ പെണ്ണ് പറയാണ്, അൽഹംദുലില്ലാ നിങ്ങളെ ഫംഗ്ഷനില്, നിങ്ങളുടെ ഈ പരിപാടിയിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടി. അത് മാത്രമല്ല എന്റെ ബ്ലഡിൽ ക്യാൻസർ ആയിരുന്നു, അൽഹംദുലില്ലാ അത് മാറിക്കിട്ടി എന്ന് പറയുന്നത് ആര്? ഇവിടെ ഉണ്ട് ഏതോ വണ്ടിയിൽ ഉണ്ടാകും ആ പെണ്ണ് പറയുകയാണ്. അല്ലാ ഏത് ഒരു അമുസ്ലിമായ പെണ്ണാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ രോഗം മാറ്റി തരണേ. അല്ല രോഗം തരുന്നത് അല്ലാഹുവാണ്, രോഗം മാറ്റുന്നതും അല്ലാഹുവാണ്. കില്ലൂരിലെ തങ്ങൾക്ക് ഒരു കഴിവില്ല, കഴിവുള്ളത് ആർക്കാണ്? ഹബീബായ തങ്ങൾക്കാണ്. ആ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് കില്ലൂരിലെ തങ്ങൾക്ക് മണ്ണാങ്കട്ടയുണ്ട്, ഖിറാമത്തുണ്ട്, ഒരു മണ്ണാങ്കട്ടയുണ്ട്. അതൊന്നും നിങ്ങൾ പ്രചരിപ്പിക്കരുത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചാൽ ആ മുത്തിനെ കൊണ്ട് എന്ത് കാര്യം ചോദിക്കുന്നോ അത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകും. അത് പറഞ്ഞത് അല്ലാഹു തന്നെയാൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു ആ മുത്തിനെ പിടിച്ച് നമ്മുടെ കാര്യങ്ങൾ ആഖിറമാണ്, ഖബറാണ്, മഹ്ശറയാണ്. അല്ലാഹ് അവിടെയൊക്കെ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ കവചം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ മജ്ലിസ് വസീലത്തുള്ളയിൽ വരുന്നത്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ. അല്ലാഹ് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന്
കൊടക് ജില്ലയിൽ നിന്നും ഗ്രാമാന്തര പ്രദേശങ്ങൾ നിന്ന് വരെ ജനങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് ഈ മഴയും തോരാതെ പെയ്യുന്ന മഴയത്തും അൽഹംദുലില്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്‌ലിസിൽ എത്തിയത് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മാത്രമാണ്. ആ സ്വലാത്തിന്റെ മജ്‌ലിസ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുമ്പോ അൽഹംദുലില്ലാഹ് ആ മദീനയിൽ ഇന്നും ഈ രാവിലെ ആ മദീനത്തെ പള്ളിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് സലാം പറയുമ്പോ ഈ ഗ്രാമപ്രദേശത്തിൽ നിന്ന് അസ്സലാമു അലൈക യാ മുത്തു റസൂലുള്ളാ എന്ന് ഞങ്ങൾ സലാം പറയുമ്പോ ആ സലാം കേട്ടിട്ട് സലാം മടക്കുന്ന നേതാവാണ്. സലാം മടക്കിയാലോ എന്റെ അബൂബക്കർ സലാം ചൊല്ലിയിട്ടുണ്ട്, മടക്കുന്നത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മടക്കുകയാണ്, എന്താണ് സലാം മടക്കുന്നതിന്റെ ഉദ്ദേശം? വഅലൈക്കുമുസ്സലാം എന്നാണ് ബാഹ്യമായ നിലക്ക്. എന്നാൽ വഅലൈക്കുമുസ്സലാം നിനക്ക് അല്ലാഹുവിന്റെ എല്ലാ രക്ഷയും ഉണ്ടാകട്ടെ അല്ലേ. ഏതെല്ലാം രക്ഷയാണ്? നിന്റെ രോഗമല്ല മാറ്റി തരട്ടെ അല്ലേ, നിന്റെ ഈമാനല്ല സലാമത്താക്കട്ടെ, നിന്റെ ആവശ്യങ്ങളല്ല പൂർത്തീകരിക്കട്ടെ. ഈ സലാം മടക്കൽ കൊണ്ട് നമുക്കല്ലാഹു നൽകി, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ മജ്‌ലിസ് കൊണ്ട് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ഇൻഷാല്ലാ അടുത്ത മാസത്തെ സ്വലാത്തിലേക്ക് നല്ലവണ്ണം സഹായിക്കണം. ഇതിന് വലിയ ചെലവുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടി ഈ പന്തലൊക്കെ വേണം. ഇവിടെ മഴയാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. മദ്രസന്റെ പണി അതിന് ഏകദേശം പൂർത്തിയായി, ഏകദേശമായിരിക്കുന്നു. ഇൻഷാല്ലാഹ് അത് ഭംഗിയായ നിലക്ക് അതിനെ ഉദ്ഘാടനം ചെയ്യണം. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇവിടെ സുന്ദരമായ പള്ളി വേണം. ആ പള്ളിയിൽ ഇൻഷാല്ലാഹ് ദറുസ് വേണം. ഹബീബായ തങ്ങൾ തുടങ്ങി വെച്ച ദറുസ് വേണം. അല്ലാഹ് ഒരുപാട് കുട്ടികൾ തങ്ങളെ നിങ്ങൾ ദറുസ് നടത്തുകയാണെങ്കിൽ നിങ്ങളെ പള്ളിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് ചേർക്കാം എന്ന് പറഞ്ഞവർ പലരുമുണ്ട്. പക്ഷേ നമ്മൾക്ക് അതിന് പറ്റിയ സൗകര്യം നമ്മുടെ ഈ പള്ളിയിലില്ല. ഇൻഷാല്ലാഹ് നമുക്ക് ദറുസ് ഉണ്ടാക്കണം. എനിക്ക് ഇല്ലൂറുകാരനെ പുറത്തിയാക്കിയാലോ വേറെ സ്ഥലം ഇവിടെ കിട്ടുമല്ലോ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അതും ഇല്ലൂറുകാർക്ക് വളരെ നല്ലതാണ്. ഇവിടെ ഇല്ലൂറിൽ നിന്ന് എന്നെ പുറത്തേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തേക്ക് എറിയാൻ പറ്റൂലല്ലോ. ഇന്ത്യ രാജ്യത്ത് ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ എവിടെ ദറുസ്, എങ്ങനെ ദറുസ്, എങ്ങനെ ഇഫ്ള്, എങ്ങനെ ഖുർആൻ എങ്ങനെ നടത്തണം എന്നൊക്കെ ഞങ്ങളൊക്കെ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ വക്കൽ നിന്ന് ചെറിയ നിരക്കെങ്കിലും പഠിച്ചിട്ടുണ്ട്. റബ്ബേ ഖൈറായത് എവിടെ വെച്ചായാലും അല്ലേ, ഖൈറ് മുഅ്മിനീങ്ങൾക്ക് കിട്ടണോ? ഒരു മുസ്ലിമിന് ഒരു കാഫിറാണെങ്കിൽ അവർക്കും ഖൈറ് കിട്ടണം എന്ന് ആഗ്രഹിക്കണം മുസ്ലിം. അതുകൊണ്ട് ആ നിലക്ക് ഇൻഷാല്ലാഹ് ഖൈറ് നൽകാൻ ഏത് നാട്ടിലാണെങ്കിലും റബ്ബേ ഞങ്ങൾക്ക് ഖൈറായ പ്രവർത്തനം, ഞങ്ങളുടെ ആയുസ് മുഴുവനും നിന്റെ ദീനിന് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലേ ആ ദീനിന് വേണ്ടി ഉപയോഗിക്കണം. അൽഹംദുലില്ലാഹ് അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ഒന്ന് മദീന കാണണം, ഒന്ന് ഹജ്ജിലെത്തണം. ഇല്ലേ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ആരാണ് ഹജ്ജ്? ആദം നബി അലൈഹി സ്വലാത്തു വസലാം ആകുന്ന ആ വലിയ മഹാൻ അറഫയിൽ നിന്നു, അൽഹംദുലില്ലാഹ് മുസ്ദലിഫയിൽ അപാർത്തു, ഇലേ മിനയിൽ കല്ലെറിഞ്ഞു, ജംബ്രയിൽ കല്ലെറിഞ്ഞിട്ട് വന്നു, കഅബം തവാഫ് ചെയ്തു, സഹി ചെയ്തു. അൽഹംദുലില്ലാഹ് ആ നിലക്കുള്ള ഹജ്ജ് മഖ്ബൂലായ നിലക്ക് നമുക്ക് പൂർത്തിയാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, ഉദ്ദേശിച്ചവർക്കൊക്കെ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. നിങ്ങൾ സ്വലാത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങളുടെ വണ്ടികൾ അല്ലാഹ് എനിക്ക് ആദ്യം പോകണം എന്ന ചിന്തയാണ് ഇല്ലേ. നിങ്ങൾ സ്വലാത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവനേക്കാൾ മുമ്പ് എനിക്ക് പോകണോ, അങ്ങനെ ചിന്തിച്ചുകൂടാ. ഇൻഷാല്ലാഹ് നമ്മൾക്ക് ഇവിടെ ഒരു ട്രാഫിക്കിന്റെ ഒരാളും വേണ്ട, ഞാൻ തന്നെ സ്വന്തം ട്രാഫിക് ആകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നേക്കാൾ മുന്നേ അവന് പോയിക്കോട്ടെ. നിങ്ങൾ സമാധാനത്തിൽ പോയാൽ സന്തോഷത്തിൽ വീട്ടിലെത്തും. ആ നിലക്ക് നിങ്ങൾ സമാധാനത്തോടു കൂടി
കൂടി എന്റെ യുവാക്കളടക്കം അവര് വണ്ടി ഓടിക്കുമ്പോ മിഞ്ഞാന്ന് ഞാൻ വളരെ വിഷമമുള്ള ഒരുപാട് വാർത്തകൾ ഇവിടെ നിന്നല്ല, ഞാൻ മംഗലാപുരത്തേക്ക് നിന്ന് യാത്ര ചെയ്തു വരുമ്പോ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരു ആണും പെണ്ണും റമദാനിലെ വസ്ത്രം വാങ്ങാൻ വരികയാണ് കടയിലേക്ക്. ആ പെണ്ണിനെ ഇടിച്ചിടുകയാണ്, അതിന്റെ തലയിലൂടെ വയറ്റിലൂടെ ലോരികൾ കടന്നുപോയി, ആ രക്തങ്ങളൊക്കെ പുറത്തോട്ട് വന്ന് ആ നിലക്ക് നമ്മളൊക്കെ കണ്ടതല്ലേ. ഈ നിലക്ക് നമ്മളുടെ ശരീരങ്ങളെ നാശത്തിലേക്ക് എത്തിക്കാൻ പാടില്ല. അത് പ്രത്യേകം രണ്ട് ടയറുള്ള മോട്ടോർ സൈക്കിളിൽ പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം നിലനിൽപ്പില്ലാത്ത വണ്ടിയാണ് ഇല്ലേ, അതിന് സ്വന്തം നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ആ വണ്ടിക്ക് സ്വന്തം നിലയില്ല. ഒരു എന്തെങ്കിലും കൊടുക്കണോ? എന്നാൽ ആ വണ്ടിയിലാണ് ഇന്ന് നമ്മുടെ യുവാക്കൾ റോന്തു ചുറ്റുന്നത് എന്ന് പറയണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നല്ല സമാധാനത്തിൽ റാഹത്തിൽ ഈ ഹബീബായ തങ്ങളുടെ മജ്ലിസിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ സന്തോഷത്തോടു കൂടി ആകണം. ആ നിലക്ക് അപകടങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാ അല്ലാഹ് ഒരു 5 കിണ്ടൽ 10 കിണ്ടൽ അരി വേണം, ഇറച്ചി വേണം, 5 കിണ്ടൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല മഴക്കാലമാണ്. വലിയ വിഷമമുണ്ട്. 50 കിലോ അരിയും 25 കെജി മാംസവും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാണ് 1 കിണ്ടല് അരി തരാൻ പറ്റി? നമ്മളെ ജാഫർ കാസർഗോഡ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലാഹു സലാമത്താക്കി. നീ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹു കബൂലാക്കട്ടെ. കഴിഞ്ഞ മാസത്തിന്റെ ഇറച്ചിന്റെ കാശ് കൊണ്ടു തന്നു, അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. നമ്മളെ സുലൈമാനാജി എത്ര കഴിഞ്ഞ മാസം ഒരിക്കൽ തന്നിരുന്നു. അൽഹംദുലില്ലാ, ദർസ് തുടങ്ങി നാട്ടിൽ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അനാഫിയായും കൊടുക്കട്ടെ. ആ ദർസിനെ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഒരു അതിന് വേണ്ടി അത് ഉഷാറാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു 25 കിലോ ഇറച്ചി അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. ഇനി ഒരു കിണ്ടൽ അരി ആ ആംബുലൻസിന് സുഖമില്ലാതെ എന്റെ വീട്ടിലൊക്കെ വന്ന ആ രോഗിയാണ്. നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. നിന്റെ വക്കൽ ഏത് വലിയ രോഗമാണെങ്കിലും നിനക്കതിന് ശിഫയുണ്ടല്ലോ അല്ലാ, നിനക്ക് അധികാരമുണ്ടല്ലോ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. മാരക രോഗങ്ങൾ ഇതൊന്നും ആരും ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. നമ്മളെ അബ്ദുറസാക്ക് കിന്നുകൂടി അയാൾ വന്നിട്ടില്ലേ, എവിടെയുണ്ട്? അയാൾ കാണുന്നില്ല. ആ 1 കിണ്ടലരി റബ്ബെ നീ കബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ. രോഗമാണ് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ആ രോഗം എന്താണോ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. 1 കിണ്ടലരി ആരാ? കരീം ഉള്ളാളാ, നമ്മളെ ദുബൈ കരീം. എവിടെ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നീ സന്തോഷം നൽകണേ അല്ലാ. നമ്മളെ KCF ഉള്ളാളത്തെ വയസ്സാണെങ്കിലും നല്ല പ്രവർത്തനം, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. നമ്മളൊക്കെ ദുബൈയിൽ പോകുമ്പോ അവിടെ അവരൊക്കെ സ്വീകരിക്കാൻ സജ്ജമായി നിൽക്കുക. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി 1 കിണ്ടൽ അരി തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? ആരാ? അല്ലാഹു നല്ല ിന്റെ കാശ് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹാസിലാക്കണേ അല്ലാ. നിങ്ങൾ ഇവിടെ എത്തി, നല്ല മഴയാണ്. ഈ മഴയത്ത് റഹ്മത്തിന്റെ മലക്ക് വരിക ഭൂമി ലോകത്തേക്ക്. ഇൻഷാ അല്ലാ. അങ്ങനെ പലരും നമ്മുടെ ഇവിടെ നേർച്ച തന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് മക്കൾ ഉണ്ടായിട്ട് ഇന്ന് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നവരുണ്ട്.
വിദൂര ദിക്കിൽ നിന്ന് വന്നവരാണ്. ഇൻഷാല്ലാ സമയം പത്തരയെ ആയിട്ടുള്ളൂ, എല്ലാ ദിവസം പോലെയല്ല. ഇൻഷാല്ലാ 11 മണിയാകുമ്പോഴേക്ക് നമ്മുടെ സ്വലാത്ത് ഇൻഷാല്ലാ അവസാനിക്കും. ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞു തന്നതാണ്, നീ കബൂലാക്കണേ അല്ലാ. യാ ഷാഫിയ അല്ലാ, ഈ ജമാഅത്തിന്റെ ഒരാൾ ഐശ്വയിലുണ്ട്, റബ്ബേ നീ ഷിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ഷിഫയാക്കി കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങളതൊന്നും ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാ. ഇല്ലേ, നമ്മൾ ഒരു ദിവസം ഒരു ശ്വാസം ബന്ധായി പോയാൽ മതി, മൂത്രം ബന്ധായി പോയാൽ മതി, അല്ലാഹു കാക്കട്ടെ. പിന്നെ നമ്മൾ കിടക്കേണ്ടത് എവിടെ? ചിലപ്പോ ചീഞ്ഞ് നാറുന്ന രൂപത്തിൽ നമ്മൾ കിടക്കേണ്ടി വരും. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ നാറുന്ന മനുഷ്യനാണ് ഞാൻ വലിയ കിബറൻ, അല്ലേ, ഞാൻ വലിയ ആള്, ഞാൻ ഭംഗിയുള്ള ആള്, സമ്പത്തുള്ള ആള് എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ ഒരു ദിവസം അല്ലാ ഞങ്ങൾ നീ സലാമത്താക്കണേ അല്ലാ. ഇമാം ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഇന്നും അവിടുത്തെ ഖബറു ശരീഫ് സുഗന്ധമാണ്, വാസനയില്ല, സ്നേഹം അബീബായ തങ്ങളോടായതുകൊണ്ട് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ബദറുദ്ദീൻ 25 സന്തോഷം നൽകണേ അല്ലാ. അഷ്റഫ് കിനാറ അൽഹംദുലില്ലാ, 25 kilo ഇറച്ചിന്റെ കാശ് നമ്മളെ സ്വാലിഹി ഒളച്ച്, അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. ഒരു 5000 രൂപ കൊണ്ടുതന്നു നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വലിയ വിഷമമുണ്ട്, അദ്ദേഹത്തിന്റെ പങ്കക്ക് നല്ല പുതിയാപ്പിള കിട്ടണം, ലാഹി കായനെ കൊടുക്കണേ അല്ലാ. അഷറഫ് കിനാറ നമ്മളെ SYS സെക്രട്ടറി, അല്ലേ, അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നത് നീ ഹസലാക്കണേ അല്ലാ. ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് കടക്കാൻ പോവുക, തലമറക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ മജ്‌ലിസ് നിങ്ങൾക്ക് അറിയൂലേ, നബിയുല്ലാഹി ഖളർ അലൈഹി സലാം, ഇല്യാസ് അലൈഹി സലാം, ഇദ്രീസ് അലൈഹി സലാം, ഈസാ അലൈഹി സലാം, ഈ മഹാന്മാരുടെ ഒക്കെ കാവൽ നമ്മുടെ ഈ മജ്‌ലിസിൽ അല്ലാഹു നൽകും, അല്ലാഹു നൽകട്ടെ. ആ നിലക്ക് വൃത്തിയോടെ തലമറച്ച് അദബോടെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരവറത്തൊക്കെ മറച്ച് ഇരിക്കണം ഇൻഷാല്ലാ. അല്ലാഹു എല്ലാവർക്കും നീ ബർക്കത്ത് തീരിയണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി വന്ന ജനങ്ങളുണ്ട്. ഇവിടെ 10,000 ഒരുമിച്ച് കൂടിയ ഒരുപാട് ഉമ്മമാരടക്കമുള്ള ഇവിടെ മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് കാവൽ തരണേ അല്ലാ. ഇൻഷാല്ലാ 3,333 രൂപ ആ ആംബുലൻസിൽ നിന്ന് ആദ്യമായി കൊടുത്തയച്ചു. ആ രോഗം നിനക്കറിയാമല്ലോ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഇനി ആരാണ് രണ്ടാമതായി ഞാൻ ചോദിക്കുന്ന ഈ സദഖ? ഒരുപാട് സദസ്സിൽ ചോദിച്ചപ്പോ വലിയ രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുത്തു, ബ്രെയിൻ ട്യൂമർ മാറ്റിക്കൊടുത്തു, കണ്ണിന് കാഴ്ച കൊടുത്തു, ഒരുപാട് അനുഭവം പറയാനുണ്ട്. ഈ സദഖ രണ്ടാമത് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? 3,333 രൂപ തരാൻ പറ്റിയ രണ്ടാമത് ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഒരു 10 ആള് തരണം. മൂന്നാമത്തെ ഒരാൾ ആരാ? റബ്ബേ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഖബൂലാക്കണേ അല്ലാ. ആരാണ് മൂന്നാമത്? ആരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ ഒരാൾ തരാൻ പറ്റിയവർ നിർബന്ധിക്കുകയില്ല. മദീനത്ത് വലിയ ജോലിയൊക്കെയുള്ള ആ ഉസ്താദ്, അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ നീ ഹസലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് പല വിഷമമുണ്ട്, നീ തീർത്തു കൊടുക്കണേ അല്ലാ. നീ ആരെങ്കിലും ഉണ്ടോ? നാലാമത്തെ ഒരാള്, അതാ നാലാമത്തെ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാ? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാല്ലാ 10 ആള് തരണം. അല്ലാഹുവേ അഞ്ചാമത്തെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും നിർബന്ധിക്കുകയല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല, വിഷമമുള്ളവരാണെന്ന് അറിയും. അല്ലാഹു ഖബൂലാക്കട്ടെ. ആരാണ് അഞ്ചാമത് ആരെങ്കിലും ഒരാൾ? ഇൻഷാല്ലാ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ഉദ്ദേശം?
ഉപദേശിപ്പിച്ചുകൊണ്ട് ഈ സദഖ തരുന്നു. യാ ഖാലിയൽ ഹജാജ്, നീ ആവശ്യങ്ങൾ വിട്ടി കൊടുക്കണേ അല്ലാ. ആരാണുള്ളത്? അഞ്ചാമത് ആരെങ്കിലും വരാ. നീ ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, നീ സമാധാനം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഒരുപാട് മുഅ്മിനീങ്ങൾ എന്റെ കയ്യിൽ കൊണ്ടു തന്നവരുണ്ട്. ഞാൻ ഈ റമദാനിൽ ഒരുപാട് പാവപ്പെട്ട തങ്ങന്മാരുടെ ഒരു ചെറിയ കിറ്റ് കൊടുത്തപ്പോ അതിനറിയാതെ സഹായിച്ച പലരും ഉണ്ട്. അബ്ബേ, അവർക്കൊക്കെ നീ ബർക്കത്ത് തീരണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ സുലൈമാനാജി കയ്യിൽ കൊണ്ടു തന്നു. അബ്ബേ, നീ ബർക്കത്ത് തീരണേ അല്ലാ. സ്വലാത്തിലേക്ക് കടക്കുന്നു. ആഗസ്റ്റ് 2-ാം തീയതി ഹബീബായ തങ്ങളെ വിളിക്കുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഹബീബായ തങ്ങളോട് സങ്കടം പറയുന്ന, ആ മുത്തിനോട് കരയുന്ന ഒരു മജ്ലിസിലേക്ക് ഇൻഷാ അല്ലാ ഇത് അയാളും കൊണ്ടു തന്നു. റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. മകളെല്ലാം ശാന്തത്തിൽ കഴിഞ്ഞു. അല്ലാഹു ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ. ആ മകളെ കല്യാണം, അതുപോലെ കാലിനൊരു വേദനയുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ദിക്റിലേക്ക് സ്വലാത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ മനസ്സറിഞ്ഞ് ഞാൻ ദുആക്കുന്നത് കൊണ്ടല്ല, നിങ്ങളിൽ ഈ ഒരുമിച്ച് കൂടിയ മഹാന്മാരിൽ ഒരാളുടെ അമീൻ അല്ലാഹു കബൂലാക്കുമ്പോ എന്റെ ദുആ അല്ല, നിങ്ങളുടെ അമീനാണ് ഏറ്റവും വലിയ ദുആ. ഞങ്ങൾ അതുകൊണ്ടാണ് മജ്ലിസിൽ വന്ന് ഇരിക്കണമെന്ന് പറഞ്ഞത്. ആ ആമീൻ കൊണ്ടാണ് അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നത്. റബ്ബേ, ഇവിടെ ഒരുപാട് ക്യാൻസർ ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ, രക്തത്തിൽ ക്യാൻസർ ഉള്ളവർ ഞങ്ങളുടെ ഈ മുൻനിരയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. യാ ഷാഫി യാ അല്ലാ, ഇവിടെ വന്നത് രോഗം മാറുമെന്ന പ്രതീക്ഷയിലാണ്. നീ ശിഫയാക്കണേ അല്ലാ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി സലാത്തിലേക്ക് ദിക്റിലേക്ക് കടക്കുന്നു. അടുത്ത മാസം ഇൻഷാ അല്ലാ നല്ല പ്രഭാഷകനായ, ഏറ്റവും വലിയ ഒരു പ്രഭാഷകനെ കൊണ്ട് അടുത്ത മാസം മഗ്‌രിബിന് തന്നെ വയല് ആരംഭിക്കും. മഴ ആയതുകൊണ്ട് ആഗസ്റ്റ് മാസം കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ വരണം എന്ന് അറിയിക്കുന്നു. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രഭാഷകനായിരിക്കും അടുത്ത മാസത്തെ സ്വലാത്തിന് എന്ന് അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞങ്ങളെ കയ്യിൽ 3333 രൂപ കൊടുക്കാൻ ഞങ്ങളെ കയ്യിൽ ഇല്ലല്ലോ തങ്ങളെ. ഞങ്ങൾക്കൊരു 500 രൂപ കൊടുക്കാം, ഒരു 100 രൂപ കൊടുക്കാം, ഒരു 1000 രൂപ കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മദ്രസന്റെ പണി ഞങ്ങൾക്ക് ഈ ചെറിയ മദ്രസയിൽ ഇരുന്നിട്ട് കുട്ടികളെ തലയിൽ ഓട് വീണുവെന്ന് പേടിയാണ്. അതുകൊണ്ട് ആ മദ്രസ എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ കാശൊക്കെ വാങ്ങുന്നത്. തങ്ങൾക്ക് പുട്ടടിക്കാനോ കമ്മിറ്റിക്കാർക്ക് പുട്ടടിക്കാനോ ഇതിന്റെ ഒരു നയാ കാശ് പോലും കമ്മിറ്റിക്കാരുടെ കണക്ക് എന്റെ കയ്യിലെത്തും. ആ കണക്ക് മുഴുവനും അൽഹംദുലില്ലാ ദീനിന്റെ വിനിയോഗിക്കും. ഇപ്പോൾ ഏകദേശം 70 ലക്ഷം രൂപ നമ്മുടെ മദ്രസിനായിട്ടുണ്ട്. ഇനിയും അതിന് കാശ് വേണം. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് കൊണ്ട് ആരെയും ഭീകരല്ല, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ ഒരു വഴി, വസീല അല്ലേ, വസീലത്തുള്ളാ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വസീലയാണ് ഈ സ്വലാത്തിന്റെ മജ്ലിസ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വലാത്തിലേക്ക് കടക്കുന്നു. തലമറക്കാത്തവരുള്ള തുണി കൊണ്ട് തലമറക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാകട്ടെ. ഒരുപാട് ഹബീബായ തങ്ങളെ വെള്ളിയാഴ്ച രാവ് വിളിക്കുമ്പോൾ തങ്ങൾ കേൾക്കാതിരിക്കോ. നമ്മളെ കൂട്ടത്തിൽ ഞാൻ വലിയ തമ്മാടിയാണ്, നിങ്ങളിൽ വലിയ മഹാന്മാർ ഇല്ലേ. അതുകൊണ്ട് നമ്മൾ പടച്ച റബ്ബിലേക്ക് കരയേണ്ടത് ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ടാണ്.
ആ മുൻനിർത്തുന്ന മജ്‌ലിസിലെ അദബോടെ ഇരിക്കണം. അസ്തഗ്ഫിറുള്ള ചൊല്ലുമ്പോൾ ഞാൻ ചെയ്ത് എൻ്റെ ഉമ്മ കണ്ടിട്ടില്ല, എൻ്റെ ബാപ്പ കണ്ടിട്ടില്ല, എൻ്റെ കുടുംബം കണ്ടിട്ടില്ല, ഞാൻ അറിയാതെ ചെയ്ത് തെറ്റ് ആര് കണ്ട്? അള്ളാഹ് കണ്ട്. പിന്നെ ആര് കണ്ട്? ഹബീബായ തങ്ങൾ കണ്ട്. എൻ്റെ ഇടത്തും വലത്തും മലക്കുണ്ട്, അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിയാതെ ഫോൺ വിളിച്ചില്ലേ? അറിയാതെ ചെയ്തു പോയ തെറ്റില്ലേ? അതല്ലാഹ് ഓർക്കൂലേ? ഓർക്കൂ, ഒരു സംശയമില്ല. അതിനെന്ത് വേണോ കരഞ്ഞുകൊണ്ട് ഇനി എൻ്റെ കൽബിൽ റബ്ബേ, ആ തെറ്റിലേക്ക് ഇനി നമ്മൾ പോവില്ല എന്ന ഒരു ദൃഢ നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ നിലക്ക് അസ്തഗ്ഫിറുള്ള ചൊല്ലിയാൽ അല്ലാഹ് എന്തൊക്കെ തരും? ഇതേ സ്വർഗം വരെ അല്ലാഹു തരും. അല്ലാഹുക്ക് വലിയ ഇഷ്ടം അതാണ്. ഇൻഷാഅല്ലാഹ് യുർസിലു സമാ അലൈക്കും മിദ്റാറ, മക്കളെ അല്ലാഹു തരും. അല്ലാഹ് കുടുംബത്തിൽ അല്ലാഹ് രോഗം മാറ്റും. എന്ത് ചൊല്ലണം? അസ്തഗ്ഫിറുള്ള ചൊല്ലണം. ഈ സദസ്സിൽ തന്നെ ഉണ്ട്, എയ്ഡ്സ് എന്ന രോഗം മാറിയിട്ട് 1,000,000 അസ്തഗ്ഫിറുള്ള ചൊല്ലിയവർ നമ്മുടെ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. അവ ചൊല്ലേണ്ടതിന്റെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ഖൽബിൽ അറിഞ്ഞിട്ട് എന്റെ ഉമ്മമാരോ എന്റെ യുവാക്കളോ ചൊല്ലണം. ഇൻഷാഅല്ലാഹ് മഹാന്മാരായ കാജൂറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ, ഇവിടെ കിടക്കുന്ന ഒരുപാട് മഹാന്മാർ, നമ്മുടെ ഉപ്പാപ്പമാർ ഉമ്മാമമാർ കുടുംബങ്ങൾ ബന്ധുമിത്രാദി, ഇവരൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണ്. ആ മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ് ഹയാത്തുൽ അംബിയ നബിയുള്ളാഹ് ഖളർ അലൈഹി സലാം. ഫദായിട്ടില്ലല്ലോ. അതുപോലെ ഈസാ അലൈഹി സലാം, ഇദ്രീസ് അലൈഹി സലാം, ഇതൊക്കെ എന്തിനാണ്? വൽ മുദബ്ബിറാത്തി അംറ എന്നതിൻ്റെ തഫ്സീർ നോക്കിയാൽ ഈ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ. അതുകൊണ്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് ഒരു കാവലാണ്. ആ മഹാന്മാരെ കൊണ്ട് ഞമ്മൾക്ക് നാടണം. എന്ത് നാടണം? ഈമാൻ കിട്ടി മരിക്കുന്ന നാട്ടം. ആ നാട്ടമാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാഅല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ, ഞാൻ വലിയ ധമ്മാടിയാണ്, ഞാൻ മോശപ്പെട്ടവരാണ്, നിങ്ങളിൽ വലിയ മഹാന്മാരുണ്ട്, നിങ്ങൾ കണ്ടില്ലേ 40 ആള് ഒരുമിച്ച് കൂടിയാൽ മതി. ഇവ 40 അല്ല, 10,000 ആണും പെണ്ണും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരാൾ കരഞ്ഞുകൊണ്ട് അമീ പറയുമ്പോൾ അത് വലിയ ഇജാബത്താണ്. അതുകൊണ്ട് രോഗമുള്ളവർ നിങ്ങൾ വിഷമിക്കണ്ട, കടമുള്ളവർ വിഷമിക്കണ്ട, മക്കളില്ലാത്തവർ വിഷമിക്കണ്ട, എല്ലാം അല്ലാഹു ആണ് തരുന്നത് എന്ന ഒരു വിശ്വാസം കൽബിൽ ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ. സാലിഹീങ്ങളായ മക്കളല്ല തരട്ടെ. ഹബീബായ മുത്തായ തങ്ങളെ പൊന്നാര പൂമുകള കാട്ടിച്ചു തരട്ടെ. അതുകൊണ്ട് ചൊല്ലേണ്ടത് ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم استغفروا ربكم إنه كان غفارا استغفر الله العظيم 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 استغفر الله العظيم
اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلا الله إلا الله إلا الله لا إله 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 إلا الله حسبي ربي جل 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 الله ما في قلبي غير الله
الله ما في قلبي غير 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 الله نور محمد صلى الله لا اله الا 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 الله لا الا الله لا اله 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 الا الله 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 حسبي ربي لا الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي لا الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي لا الله ما في قلبي غير الله نور محمد صلى الله لا اله الا 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 الله لا اله لا لا الا الله لا لا الا الله لا لا الا الله لا لا الا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي أنت بيننا في الكواكب قلب دور والباشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أمر أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عزيز وعدت لك عشق فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعة حبلنا في القيامة مشفقا وأهلنا إن الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعة حبلنا في القيامة مشفقا وأهلنا إن الله يا سيدي خير النبي يا سيدي خير النبي
النبي سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى الكرمي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا راحة للعاشقين الصلاة والسلام عليك يا موت رسول الله يا موت رسول الله يا موت رسول الله خذوا بأيدينا خذوا بأيدينا خذوا بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله اغسلنا يا رسول الله ادركنا يا رسول رب العالمين
وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة روح شفينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام ونبي الله عيسى عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وآدم عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم آمين وإلى حضرة عاشق الرسول سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر عشرة المبشرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله وإلى حضرة عاشق الرسول قطب الأقطاب غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة سلطان العارفين وعاشق الرسول أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة عاشق الرسول صاحب إذب البهاء أبو الحسن الشاذلي قدس الله سره اللذيذ وإلى حضرة آمر الرسول رئيس الهندية خجا معين الدين الجستي اللسن السنجري الأجميري قدس الله سره اللذيذ وإلى حضرة آمر الرسول مالك الدينار القرشي قدس الله أسرارهم وإلى حضرة ولي الله المشهور شوف الشهيد الإرمادي قدس الله سره اللذيذ وإلى حضرة آمر الرسول جدنا سيدنا سن الثقاف الحضرمي عبد الله الثقاف الحضرمي وعبد الله الإدروسي المكي قدس الله أسرارهم وإلى حضرة ملجئنا ومربئنا من أوليائك المدفونين في بلد القدوري قدس الله أسرارهم وإلى حضرة من أوليائك المدفونين في هذا البلد الكريم وإلى حضرة من ماتوا منا قربائنا يا رب يا رحمن الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين خصوصا إلى حضرة تاج العلماء ونور العلماء وشمس العلماء وسائر علمائك الآملين من أهل السنة والجماعة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين വെള്ളിയാഴ്ച ഹബീബായ മുത്തായ തങ്ങളെ പേര് ഞങ്ങൾ ഒരുമിച്ച് കബൂലാക്കണേ അല്ല സ്വീകരിക്കണേ അല്ല ഞങ്ങൾ വലിയ തെറ്റിന്റെ ഉടമകളാണ് ഗഫാറായ റഹ്മ
റഹ്മാനായ ജബ്ബാറായ അല്ലാഹ് നീ മാപ്പ് തരണേ അല്ലാഹ്, ഞങ്ങൾ എത്ര തെറ്റ് ചെയ്തതിന്റെ അടിമകളാണ്. നീ പൊറുക്കണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. ഇവിടെ ക്യാൻസർ ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇത്ര സ്വലാത്തിന് വന്നിട്ട് ക്യാൻസർ മാറിയവർ, അങ്ങനെ പലരും നമ്മുടെ ലോകങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗികൾ, വീടില്ലാത്തവർ, കടമുള്ളവർ, മക്കളില്ലാത്ത, വീട് നൽകണേ അല്ല, ഞങ്ങളെ മക്കൾക്ക് യോജിച്ച ഇണ നൽകണേ അല്ല. ഒരുപാട് മുമ്പിനീങ്ങൾ ദുആയിലേക്ക് കടക്കുന്നു. നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ആമീൻ പറയണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഇൻഷാല്ലാ, ഒരു 1000 രൂപ ഈ മദ്രസയിലേക്ക് വേണ്ടി തരാൻ ഉദ്ദേശിക്കുന്നവർ അല്ലാഹു കബൂലാക്കട്ടെ. നീ കബൂലാക്കണേ അല്ല, നീ സ്വീകരിക്കണേ അല്ല, നീ കബൂലാക്കണേ അല്ല. ഇൻഷാല്ലാ ഒരുപാട് ജനങ്ങൾ ഇൻഷാല്ലാ എൻ്റെ കയ്യിൽ കൊണ്ടുതന്നാൽ ഞാൻ ഫാത്തിഹ ഓതി ഇഖ്ലാസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുതരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي ذي الجلال وجهك وعظيم سلطانك. سبحانك لا نؤذي ثناء انت كما ثنيت. فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا رحمن فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا وحبيبنا وقرة اعيننا محمد. اللهم صل على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا
تنحل به اللقدا تنحل به اللقدا وتنفرج به القربا وتقلى به الحبائج وتقلى به الحبائج وتنال به الرغائب وحسن الخواتم يستسقى الغمام بوجهه الكريم وعلى كل لمحة ونفس بعدد كل معلوم لك اللهم اوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما حللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام وإلياس عليه السلام وإدريس عليه السلام ونبي الله عيسى عليه السلام وأبينا آدم عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وسائر الأنبياء والمرسلين وصلى إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة أسرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من ماتوا منا قربائنا وإلى حضرة من أوليائك المدفونين في بلد الكاجوري والمدفونين في بلد الكلوري قد صلى الله أسرارهم اللهم بحقهم وبجائهم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يسر عسيرنا وسهل أمورنا واقل حوائجنا واشف أمراضنا اللهم اشف أمراضنا يا شافي الأمراض اللهم اشف أمراضنا وأمراض مرضانا وأمراض من حضروا في مجلسنا هذا أمراض اللهية والباطنية والشيطانية والروحانية يا شافي الأمراض بحق رسول الله يا شافي الأمراض بحق رسول الله صلى الله عليه وسلم يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا الله ദോഷികളാണല്ലോ അല്ലാ പാപങ്ങളാണല്ലോ അല്ലാ ഞങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്ത നിന്റെ അടിമകളാണ് അല്ലാ നിന്റെ ആദരവായ പൊന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പൊറുത്തു തരണേ അല്ലാ ഞങ്ങൾ ചെയ്തു അറിഞ്ഞ എത്ര വലുതാടക്കിന് യാ ഗഫാർ يا الرحمن നീ മാപ്പ് തരണേ അല്ലാ പൊറുക്കണേ അല്ലാ നീ പൊറുക്കാതെ ഞങ്ങളെ ഗായിബാക്കല്ല അല്ലാ ഞങ്ങൾ എവിടെ പോവാനാണ് അല്ലാ നീ പൊറുത്തു തരണേ അല്ലാ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾ ഓതിപ്പടിച്ച കാലം മുതൽ ഇന്നേ വരെ ഭക്ഷണവും വെള്ളവും തന്ന ഞങ്ങളെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് പൊറുത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ നീ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളെ ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് ഈ മജ്ലിസിൽ വന്നാ മാറുമെന്ന് വാക്ക് കൊടുത്തവരുണ്ട് ആദരവായ പൊന്നാരമുത്തായ ഉപ്പാപ്പയുടെ വർക്കത്ത് കൊണ്ട് നീശിഫയാക്കി കൊടുക്കണേ അല്ലാ ക്യാൻസർ അല്ലല്ലോ എയ്ഡ്സ് അല്ലല്ലോ എന്താണെങ്കിലും
ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ഇവിടെ ഒരുപാട് കിടക്കുന്ന രോഗികളുണ്ട് റബ്ബേ, നടക്കാൻ പറ്റാത്തവരുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്, കാഴ്ച ശക്തി നൽകണേ അല്ലാ. റബ്ബേ, നടക്കാൻ കഴിയാത്ത ചെറിയ പിഞ്ചു മക്കളുണ്ട്, അതിനുള്ള ശക്തി നൽകണേ അല്ലാ. കാതിന് കേൾവി ഇല്ലാത്തവരുണ്ട്, ശക്തി നൽകണേ അല്ലാ. റബ്ബേ, സാഹിരീങ്ങളെ സിഹർണ തൊട്ട് കാക്കണേ അല്ലാ. ഐനീകളെ ഐരിന തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ കൽബുതാക്കണേ അല്ലാ. ഞങ്ങളെ കൽബെത്ര മോശമാണ് നിനക്കറിയൂല അല്ലാ. മോശമായ ചിന്തതരല്ല അല്ലാ, കിബുറുതരല്ല അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. അസദുതരല്ലേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട്, പലരും രോഗികളാണ്. ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ബാധ്യലാക്കണേ അല്ലാ. സിഹർ നീ ബാധ്യലാക്കണേ അല്ലാ. സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ബാധ്യലാക്കണേ അല്ലാ. റബ്ബേ, ഇവിടെ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട്, ശിഫയാക്കണേ അല്ലാ. നടക്കാൻ കഴിയാത്തവര് നീ ശിഫയാക്കണേ അല്ലാ. ഹബീബായ മുത്തായ തങ്ങളോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി തരണേ അല്ലാ. ആ മഹബത്ത് അല്ലാതെ ഞങ്ങളെ കൽബിന് വേറെ മഹബത്ത് തരല്ല അല്ലാ. നിന്നോടുള്ള മഹബത്ത്, നിന്റെ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത്, സാലിഹികളോടുള്ള മഹബത്ത് തരണേ അല്ലാ. ഞങ്ങൾക്ക് നഫിയായ ഇൽമു തരണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നഫിയായ ഇൽമു തരണേ അല്ലാ. ബുദ്ധിശക്തി നൽകണേ അല്ലാ. ഓർമ്മശക്തി നൽകണേ അല്ലാ. ബ്രെയിൻ ട്യൂമറായവരുണ്ട്, ശിഫയാക്കണേ അല്ലാ. റബ്ബേ, നാവിന് സംസാരശേഷി ഇല്ലാത്തവരുണ്ട്. റബ്ബേ, ഗൾഫ് നാട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. പരിഹാരം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് ചോദിക്കാൻ അർഹരല്ലല്ലോ അല്ലാ. ഞങ്ങളെങ്ങനെ ചോദിക്കണമെന്ന് അറിയുന്നവരല്ലല്ലോ അല്ലാ. നിന്റെ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മഹാന്മാരുടെ വർഗത്ത് കൊണ്ട് കബൂലാക്കണേ വന്നാനേ. ഹബീബായ മുത്തായ തങ്ങളെ വർഗത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാ. ഇവിടെ നടക്കാൻ കഴിയാത്തവർ, പൊട്ടിക്കരഞ്ഞവർ, ബ്രെയിൻ ട്യൂമറായവർ, റബ്ബേ, ബ്ലഡിൽ ക്യാൻസർ ഉള്ളവർ, ചെറിയ മക്കള് ക്യാൻസർ ഉള്ളവർ, ഇന്ന് കണ്ണിയാൽ തീരാത്ത രോഗമുള്ളവർ ഈ സദസ്സിലുണ്ടല്ലോ അല്ലോ. യാ ശഫിയ അല്ലാ, യാ കാഫിയ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ ഹബീബായ മുത്തായ തങ്ങളോടുള്ള മഹബത്ത് തരണേ അല്ലാ. ആ മുത്തിനെ ഞങ്ങളെ ഉറക്കിലും ഉണർവിലും കാട്ടിക്കണേ അല്ലാ. ഞങ്ങളെ കൊലയിലും മനാമിലും കാട്ടിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാ. ആ മുത്തായ തങ്ങളെ കാട്ടിച്ചു തരണേ അല്ലാ. ആ മുത്തായ തങ്ങളെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസിൽ നീ സമാധാനം തരണേ അല്ലാ. പല രോഗികളുണ്ട്, ശിഫയാക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തി കിടക്കുന്നവരുണ്ട്, യോജിച്ചേണകളെ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. യാ റസ്സാഖു യാ അല്ലാ, മക്കളില്ലാത്തവരുണ്ട്. യാ ഖാലിഖ് യാ ബാരിഖ് യാ മുസബ്ബിർ യാ അല്ലാ, സാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. ഹബീബായ പുന്നാരമാതായ തങ്ങളെ വർഗത്തുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ കൊതിയുണ്ടല്ലോ അല്ലാ. തൗഫീഖ് ചെയ്യണേ അല്ലാ. നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്ത് ഹബീബായ തങ്ങൾ കടക്കുന്ന മദീന, ഞങ്ങൾ ആഗ്രഹിച്ച മദീന, ആ ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് മതി വരുവോളം ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഗൾഫ് നാടുകളിൽ ഒരുപാട് ജോലിയില്ലാത്തവർ, വിധ ശരിയാകാത്തവർ, അങ്ങനെ പല മോശങ്ങളിൽപ്പെട്ടവർ നീ സലാമത്ത് നൽകണേ അല്ലാ. അകാരണമായി ജയിലിൽ കഴിയുന്നവർ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരണപ്പെടുമെന്നറിയില്ലല്ലോ അല്ലാ. ഞങ്ങളെ ആക്കിപത്തു നന്നാക്കി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം തരണേ അല്ലാ.
ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وبحق ياسين وبحق حميد وبحق صلى الله على محمد صلى الله عليه وسلم 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 അടുത്ത മാസം അടുത്ത സലാത്ത് ആഗസ്റ്റ് 2-ന് നടക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും സലാത്തിന്റെ മജ്‌ലിസ്